എങ്ങനെയാണ് വരിക? എൻ്റെ ഒരു ചരിത്രം പ്രാധാന്യമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ LDF സർക്കാർ NHA ബന്ധപ്പെട്ടും ഇതിൻ്റെ കരാറുകാരനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ നല്ല നിലയിലുള്ള ഇടപെടലുകൾ നടത്തിയതാണ്. പക്ഷേ ഇത് ഇനിയും പൂർത്തീകരിക്കാതെ പോകുന്നതിൽ വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ ഭാഗമായി അടിയന്തരമായി ഈ വിഷയം എടുക്കണമെന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ സർക്കാർ വന്ന അന്ന് മുതൽ ആദ്യം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു ചേർത്തിരുന്നു. ഇവിടുത്തെ സ്ഥലം MLA കൂടിയായ റവന്യൂ മിനിസ്റ്ററും ഞാനും കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. റവന്യൂ മിനിസ്റ്ററുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടൊരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നുണ്ട്. 8-ാം തീയതിയാണ് ആ യോഗം. ആ യോഗത്തോടു കൂടി ഏറെക്കുറെ ഇതിൽ കുറേയേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇത് അടിയന്തരമായി ഒരു തുരങ്കമെങ്കിലും തുറന്നുകൊടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി വരികയാണ്. ഓക്കെ. നിർമ്മാണ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരാറുണ്ടല്ലോ. കഴിഞ്ഞ രണ്ട് തവണയും അവർ ഉറപ്പ് അല്ലേ തന്നു പോയതാണ്. അപ്പോൾ അവരുടെ ഉറപ്പ് മാത്രം എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവില്ല. അവരുടെ അഭിപ്രായങ്ങൾ, അത് ഉറപ്പാവാം ഉറപ്പല്ലാതാകാം, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കും. അത് ഞങ്ങൾ 8-ാം തീയതിയിലത്തെ യോഗത്തിൽ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ആ യോഗത്തിൻ്റെ തീരുമാനമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ പെട്ടെന്ന് പോസിറ്റീവായി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും PWD വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിർമ്മാണ പുരോഗതി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചില പോരായ്മകൾ ചില ഭാഗങ്ങളിലുണ്ട്, അതുകൂടി പരിഹരിക്കേണ്ടതുണ്ട്. അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ PWD എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ ഈ സർക്കാർ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഇവരിവിടെ പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് 8-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഞങ്ങളിത് ചർച്ച ചെയ്ത് ഒരു പോസിറ്റീവായ തീരുമാനം കൈക്കൊണ്ട് പോകുമെന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഓക്കെ. സർക്കാരിനെ കബളിപ്പിക്കുക എന്നുള്ള നയം എല്ലാ കാലത്തും അങ്ങനെ തുടരാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമാണ് ദേശീയപാത അതോറിറ്റി എന്നുള്ളൊരു അഹങ്കാരം വെച്ച് ഇതിപ്പോ കുറെ കാലമായി, 10-11 വർഷക്കാലമായി 300-ലേറെ മനുഷ്യരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു കളിയായിട്ട് ഇത് മാറുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊതു മരാമത്ത് വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ സ്ട്രോങ് ആയി ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് 8-ാം തീയതി ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മന്ത്രിമാർ ഇത് ധരിപ്പിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി നമുക്കറിയാവുന്നതാണ്.